ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ ടു സെഡ് മലയാളം വ്ളോഗ്. ഗായ്സ്, ഓ ഗായ്സ്, ഇന്നെന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ നിരോധിച്ച ടിക്ടോക്കുകൾ നമുക്ക് തിരിച്ച് റീമേക്ക് ചെയ്യാം, അതായത് തിരിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു അടിപൊളി പരിപാടി. അപ്പോൾ ഇതിനായിട്ട് നമ്മളെങ്ങനെ എടുക്കാമെന്നില്ല, ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ കറക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് വരും, തൊട്ടപ്പെടുത്ത ബെല്ലൈക്കണിൻ്റെ സിമ്പിൾ ക്ലോസ് ആയിട്ടുള്ളത്, അത് ഓപ്പൺ ആയാൽ ഇതുപോലൊരു സിമ്പിൾ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ആദ്യമായി പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ലിങ്ക് വി പി എനും അതേപോലെ ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇനി വീഡിയോ സോറി ലിങ്ക് വി പി എൻ ഓപ്പൺ ആക്കിയാൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു സ്ക്രീൻ വരും. അപ്പോൾ ഇത് കുറച്ചു നേരം അങ്ങനെ കറങ്ങും. അപ്പോൾ ഓട്ടോ സെലക്ടിൽ പോവുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം യു എസ് കളി ചെയ്യുക. അപ്പോൾ ഇവിടെ അവിടെ ഒരു ഫ്രീ യൂസർ തന്നെ വേണ്ട ഒരു വട്ടം അവിടെ ക്ലിക്ക് ചെയ്താൽ എന്താണ് നമ്മളുടെ വി പി എൻ കണക്റ്റ് ആവും. അതിനുശേഷം നമ്മൾ ക്രോം ഏതെങ്കിലും ബ്രൗസർ പോവുക. ഞാൻ അതിനെ വെച്ച് ഇവിടെ ബ്രൗസർ യൂസ് ചെയ്യുന്നത് ക്രോം ആണ്. അതിനുശേഷം നമ്മൾ ക്രോമിൽ പോകണം. നമ്മൾ ഹോമിൽ പോയി ടിക്ടോക്ക് അടിക്കുക. ഇപ്പോൾ ടിക്ടോക്ക് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്തന്നെ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം എന്താ വരിക നോക്കാൻ. അപ്പോൾ വീണ്ടും വീണ്ടും അടിച്ചപ്പോൾ അപ്പം നമുക്ക് ഇതിൻ്റെ ടോപ്പ് അത് ഗൂഗിളിലുള്ള ഭാഗത്ത് നമുക്ക് പോയിട്ട് ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഡൗൺലോഡറിൻ്റെ ഒരു സ്ക്രീൻ വന്നു. അപ്പം നമുക്ക് അടുത്ത് സെർച്ച് ചെയ്ത് നോക്കാം. ടിക്ടോക്ക് ഡോട്ട് കോം നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും വിചാരിക്കുന്നു. അപ്പോൾ വാച്ച് നോവ് നിൻ്റെ ഒരു സ്ക്രീൻ ഉണ്ട്. വാച്ച് നോവ് നിന്നെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അതിൽ വീഡിയോസ് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ കോപ്പി ലിങ്ക് ഉണ്ട്, കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ബാക്ക് അടിക്കുകയാണ്. നമ്മൾ വീഡിയോ ഡൗൺലോഡറിലേക്ക് പോകണം, അല്ല ടിക്ടോക്ക് ഡൗൺലോഡറിലേക്ക് പോകണം. അവിടെ ഓപ്പൺ ഇതുപോലെ ഓപ്പൺ ആവും. ടിക്ടോക്ക് ഡൗൺലോഡർ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. അവിടെ നമ്മൾ ആ സേവ് എന്തെങ്കിലും ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ആക്കിയിടാം. എന്നിട്ട് നമ്മൾ ഈ പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ആക്കിയിടാം. നമുക്ക് ഇവിടെ നമ്മൾ ചെയ്തത് പേസ്റ്റ് ഇതല്ലേ, ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ പേസ്റ്റ് ക്ലിപ്പോർഡ് സേവ്. അതിൽ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേസ്റ്റ് ഒരു അവിടെ നമുക്ക് പോയി പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ചെക്കിങ് വർലെസ് വരും. അതിനുശേഷം പേസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഡൗൺലോഡ് എന്ന് വരും. അപ്പോൾ ഡൗൺലോഡ് ഡൗൺലോഡ് ആകുമ്പോൾ ഇതിനു മുന്നേ വേണ്ട റിവേലസ് യു ആർ ലെസ് എന്ന് വരെ ഡൗൺലോഡ് ആകും. അതിനുശേഷം നമ്മൾ ഗാലറിക്ക് പോയാൽ നമ്മൾ ഡൗൺലോഡ് ആക്കിയ വീഡിയോസ് ഇവിടെ വരും. പിന്നെ അതേപോലെ നമ്മൾ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പോയാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കും. അങ്ങനെ പല നിങ്ങൾ ചെയ്ത ടിക്ടോക്ക് വീഡിയോസും അതേപോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ പോയാൽ അത് ഇതുപോലെ കോപ്പി ചെയ്ത് നമ്മളെ വീഡിയോ ഡൗൺലോഡ് പോയി ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ് എല്ലാവർക്കും ഉപകാരമാണ്. അപ്പോൾ എല്ലാവർക്കും അക്കൗണ്ട് പോയവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. അതുപോലെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ് ഇസ് എ മലയാളം വ്ളോഗ്. ബൈ ബൈ, സീ യൂ.